നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ചിത്രം കണ്ടില്ലേ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇരിക്കുന്ന ചിത്രമാണ് ഭാരത് ജോഡോ യാത്രയിൽ ഇതേപോലെ നിരവധി ചിത്രങ്ങളുണ്ട് മിക്കതും ഏതെങ്കിലും തട്ടുകടയിലെ ചായക്കടയിലൊക്കെ കയറി ചായ കുടിക്കുന്നതും ഇതേപോലെ കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരു കൂട്ടരുടെ മുന്നിൽ ബിസ്ക്കറ്റും പിന്നെ അച്ചപ്പോ കീരിപ്പുണ്ട് എല്ലാവരുടെയും മുന്നിൽ ചായയുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയാണ് ഇരിക്കുന്നത് പക്ഷേ പൊറോട്ടയുടെ കൂടെ മറ്റൊന്നുമില്ല അതായത് കറിയായിട്ട് ഒന്നുമില്ല ഗ്രേവി പോലും വെച്ചിട്ടില്ല ഉള്ളിക്കറി പോലും വെച്ചിട്ടില്ല എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ സംഖ്യകളെ പേടിച്ചിട്ടാണ് സംഖ്യകളെ പേടിച്ചിട്ടാണത്രേ ഒരു ഉള്ളിക്കറി പോലും വെക്കാത്തത് എന്നാണ് സംഖ്യകൾ പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ ആ പൊറോട്ടയുടെ കൂടെ എന്തെങ്കിലും ഒരു കറി വെക്കാമോ എന്നാണ് അവർ വെല്ലുവിളിക്കുന്നത് ഇനി കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ ധൈര്യമുണ്ടെങ്കിൽ ആ പൊറോട്ടയുടെ കൂടെ ബീഫും കൂടെ ഒന്ന് കഴിച്ച് കാണിക്കാമോ ഇനി രാഹുൽ ഗാന്ധി വെജിറ്റേറിയൻ ആണെങ്കിൽ ഓക്കെ അദ്ദേഹം കഴിക്കണ്ട അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആർക്കെങ്കിലും ഒന്ന് കഴിച്ച് കാണിക്കാമോ എന്നാണ് സംഖ്യകൾ വെല്ലുവിളിക്കുന്നത് കുറച്ച് പാടാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ കച്ചവടം പൂട്ടിക്കെട്ടും ആ ഭയം നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പച്ച പൊറോട്ട രാഹുൽ ഗാന്ധി അടിച്ചുപറിച്ച് നിന്നേണ്ട ഗതികേടിലെത്തിയത് അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറി പോലും വെച്ചിട്ടില്ല പേടിയാണ് ഇനി ഇത് ഗോമാംസത്തിൻ്റെ കൂടെ കഴിക്കുമാണ് കഴിക്കുകയാണ് എന്ന രീതിയിൽ അവിടെ കൊണ്ട് പ്രചരിപ്പിച്ചാൽ ഉള്ള സീറ്റും കൂടെ മാറിക്കെട്ടും വയനാട്ടിൽ ശരിക്കും അനുഭവിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി അവിടെ വന്ന് നിന്നും അമേഠിയിൽ പൊട്ടുമെന്ന് ഉറപ്പായപ്പോൾ വയനാട്ടിൽ വന്ന് നിന്നു രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുന്നതുകൊണ്ട് ആവേശമൂത്ത മുസ്ലിം ലീഗുകാർ അവറ്റകളുടെ കൊടിയും പിടിച്ചുകൊണ്ട് എല്ലാ ജാഥയിലും അങ്ങ് പോയി അവിടുന്ന് ഈ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് നേരെ വടക്കേ ഇന്ത്യയിലെല്ലാം അങ്ങ് പ്രചരിപ്പിച്ചു എന്താ പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് അതാ രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ തീർന്നില്ലേ എല്ലാം പാക്കിസ്ഥാൻ്റെ കൊടിയും മുസ്ലിം ലീഗിൻ്റെ കൊടിയും കാഴ്ചയിൽ സമാനതയുണ്ട് ചന്ദ്രക്കല എന്നത് രണ്ട് സൈഡിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ നിറവും രൂപവും വെള്ളയും പച്ചയും ചേർന്നിട്ടുള്ള ആ കോമ്പിനേഷനും എല്ലാം ഏതാണ്ട് സമാനതയാണ് അങ്ങനെ അന്ന് പെട്ട് ഏകദേശം പത്തിരുപത് സീറ്റുകളോ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പത്തിരുപത് ലോകസഭാ സീറ്റുകളും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പോയിക്കിട്ടിയതാ ഇപ്പോഴാണെങ്കിൽ ഉള്ളത് അമ്പത്തിരണ്ടോ അൻപത്തി മൂന്നോ സീറ്റാണ് അതിൽ പത്തൊൻപതെണ്ണം ഈ കേരളത്തിലെയും ഏതാനും എണ്ണം കർണാടകയിലെയും തമിഴ്നാട്ടിലെയൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ കുറച്ച് അങ്ങ് വടക്കേ ഇന്ത്യയിലും ഹിന്ദി ഹൃദയ ഭൂമിയിലൊക്കെയുണ്ട് അതും കൂടെ അങ്ങ് ഇല്ലാതായി കെട്ടും പൊറോട്ടയുടെ കൂടെ ഇതേപോലെ ബീഫ് കറിയോ മറ്റോ എടുത്ത് കഴിക്കുന്നത് അവിടെ ഞാൻ കണ്ടാൽ ആ പേടിയിലാണ് സക്ഷാൽ രാഹുൽ ഗാന്ധി പച്ച പൊറോട്ട കടിച്ചുപറച്ച് തിന്നേണ്ട കെതികേടിലെത്തിയത് ഇനി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനമായിരുന്നു അതിനൊപ്പം തന്നെ എട്ട് ചീറ്റ പുലികളും വാർത്താ താരങ്ങളായിരുന്നു ആ ചീറ്റ പുലികളേതായിട്ടുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും പ്രത്യേകിച്ചും മലയാളത്തിലെ മാധ്യമങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ അവർ നിരന്തരമായിട്ട് അത് വാർത്തയാക്കുന്നത് കണ്ടു അതിൻ്റെ വിദഗ്ദ്ധരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു രാഹുൽ ഗാന്ധിയുടെ ഒരു പരിഹാസവും വരുന്നത് കണ്ടു പ്രധാനമന്ത്രി ചീറ്റയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന് എന്തായാലും അതിനെപ്പറ്റി മോദി തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല പ്രധാനമന്ത്രി ചീറ്റയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു രാഹുൽ ഗാന്ധി പൊറോട്ടയൊക്കെ അടിച്ചു വലിക്കുന്നു ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അദ്ദേഹം ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ പണ്ടുണ്ടായിരുന്ന ഈ ജീവ ഈ ചീറ്റയെ ഇവിടേക്ക് തിരിച്ചെത്തിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇപ്പോഴാണത് ഉദ്യമം വിജയിച്ചത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അവസാനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചീറ്റ മരിച്ചുപോയത് പോയത് അതിനുശേഷം ഇവിടെ ചീറ്റയില്ലാത്ത നാടായിരുന്നു അങ്ങനെ പണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമായിരുന്ന ഒരു ജീവി വർഗത്തിനെ തിരിച്ചെത്തിച്ച സന്തോഷത്തിലാണ് രാജ്യത്തെ ഒട്ടുമയ്ക്ക് വരും അപ്പോഴാണ് ഇവിടെ ജോഡോ യാത്ര നടത്തുന്ന മഹാൻ ചീറ്റയോടൊപ്പം പ്രധാനമന്ത്രി ഇന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന് പൊറോട്ട കടിച്ചു വളിച്ചുകൊണ്ട് തള്ളി മറിക്കുന്നത് അതാ വഴി പോവും മറ്റ് ചില രസകരമായിട്ടുള്ള കമൻറ്റുകൾ വരാനുള്ളത് ഇതാ ഈ ചിത്രത്തിൽ കാണുന്നത് മുൻപ് ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ട്വൻറ്റി ഫോറിലെ മൊട്ട എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ ഡോക്ടറായിട്ടൊക്കെയാണ് ഏതിലാണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു പ്രസ്താവന വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് അതിങ്ങനെയായിരിക്കും ചീറ്റകൾ മുൻപ് സാധിക്കരുമായിരുന്നു ഇപ്പോൾ ചീറ്റകൾക്കൊക്കെ ഒരു ക്രൗര്യഭാവമാണ് എന്ന തരത്തിൽ ഒരു നെടുങ്കൻ പോസ്റ്റ് ഒരു പക്ഷേ ഉടൻ തന്നെ പടച്ചുവിട്ടേക്കാം കാരണം അങ്ങനെ ചെയ്ത ശീലമുണ്ട് പുള്ളിക്ക് ഇവിടെ നമ്മുടെ ദേശീയ സ്തംഭം അശോകസ്തംഭമുണ്ടല്ലോ അശോകസ്തംഭം പുതിയതായിട്ട് പണികഴിപ്പിച്ച് വലിയ പുതിയ പാർലമെൻറ്റിൻ്റെ മുൻപിൽ സ്ഥാപിച്ചല്ലോ ആ സമയത്ത് അതിൻ്റെ പല്ലി കാണാമായിരുന്നെന്നോ ക്രൗരമായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട് തള്ളി മറച്ച മഹാനാണ് അപ്പോൾ ഈ ചീറ്റയെപ്പറ്റി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ചീറ്റകൾക്ക് കുറച്ച് ക്രൗര്യം കൂടുതലാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് വന്നേക്കാം വെയ്റ്റിങ് തീർച്ചയായിട്ടും വരും ഇനി നമ്മുടെ ഇവിടെയുള്ള ഗവർണർ മുഖ്യമന്ത്രി പോര് പോരുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി വളരെ നിഷ്കളങ്ക രീതിയിൽ പറഞ്ഞു പോകുന്നത് കണ്ടു എൻ്റെ സ്റ്റാഫിലുള്ള ഒരാൾ ഇതേപോലെ ഒരു ജോലിക്ക് അപേക്ഷിച്ചാൽ അതിലെന്താണ് തെറ്റ് എൻ്റെ സ്റ്റാഫിലുള്ള ഒരാൾ കേൾക്കുന്നവർ വിചാരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള വല്ല പൂന്തോട്ടക്കാരനോ കുക്ക് കുക്കോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന അറിയോ ബന്ധുവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് മറ്റൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത് അതിനെന്താണ് തെറ്റെന്ന തരത്തിലാണ് വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നത് അല്ല ആരെ പറ്റിയാ മുൻ രാജ്യസഭാ എം പി ആയിരുന്നാൾ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം എൻ്റെ സ്റ്റാഫിൻ്റെ എൻ്റെ സ്റ്റാഫിലെ എന്നൊക്കെ പറയുമ്പോൾ തോട്ടക്കാരനാവാ അല്ലെങ്കിൽ കുക്കാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതേപോലെ അപ്രധാനമായിട്ടുള്ള ജോലിയിലുള്ള ഒരാളുടെ ഭാര്യയാണ് ഈ ജോലിക്ക് അപേക്ഷിച്ചെങ്കിൽ അതെന്താണ് തെറ്റെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലയോ മുഖ്യമന്ത്രി ഇതിനൊക്കെയാണ് സ്വജനപക്ഷപാതം അഥവാ അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് മനസ്സിലായോ മുൻ രാജ്യസഭാ എം പി ആയിരുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് അർഹതയില്ലാഞ്ഞിട്ടും ഒരു യൂണിവേഴ്സിറ്റി ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിക്കുകയല്ല ചെയ്യേണ്ടത് അതോ താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമോ പ്രഭുത്വർ എന്ന് വെറുതെ പറയുന്നതാണ് മലയാളികളെ ഇവർ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് എന്ന ധാരണ താങ്കൾക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇതേപോലുള്ള കള്ളങ്ങൾ ഇങ്ങനെ തൊണ്ട തൊടാതെ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും വന്ന് വിളിച്ചു പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ചില സമ്പ്രദായങ്ങൾ ഈ കേരളത്തിലുണ്ട് രണ്ടു വർഷം പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആജീവനാന്തം ഇവനെയൊക്കെ തീറ്റിപ്പോറ്റണം നമ്മൾ ഈ രണ്ടു വർഷം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന സേവനങ്ങൾക്ക് നമ്മൾ ബാക്കി ഉള്ള കാലത്തോളം ഇവനെയൊക്കെ തീറ്റിപ്പോറ്റണം ഇവറ്റകളുണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇങ്ങനൊരു ഏർപ്പാട് ഇങ്ങനെയൊരു വൃത്തികെട്ട ഏർപ്പാട് അഞ്ച് വർഷമാണ് ഭരണകാലാവധി ഒരു സർക്കാരിന് അതിനിടയ്ക്ക് രണ്ട് തവണ മാറാം ആദ്യത്തെ കൂട്ടർ രണ്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പോൾ അവരെ മാറ്റും അടുത്ത ടീമിനെ ചേർക്കും അപ്പം രണ്ടു പേർക്കും പെൻഷൻ കിട്ടും ആരുടെ കാശ് നമ്മുടെ കാശ് അല്ലാതെ എ കെ ജെ സെൻ്ററിൽ നിന്ന് എടുക്കുന്നത് കൊടുക്കുന്ന കാശല്ല ജനങ്ങളുടെ കാശാണ് എടുത്ത് കൊടുക്കുന്നത് പണമില്ലാതെ വരുമ്പോഴും പോക്കറ്റിൽ കൈയിടുന്നത് ജനങ്ങളുടെയാണ് അതും എ കെ ജെ സെൻറ്ററിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല അങ്ങനെയുള്ള കെടുകാരി കൊള്ളകൾ നടക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇരുന്ന് ഒരു ഒളുപ്പുമില്ലാതെ മറ്റൊരു തട്ടിപ്പിനെക്കൂടെ ന്യായീകരിക്കാൻ വേണ്ടി എൻ്റെ സ്റ്റാഫിലെ ഒരു അംഗത്തിൻ്റെ ബന്ധു അല്ലെങ്കിൽ ഭാര്യ ഒരു ജോലിക്കപേക്ഷിച്ചാൽ എന്താണ് കുഴപ്പം കുറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ടാണ് അങ് ഇങ്ങനെയൊക്കെ വിളിച്ചു എന്ന് സ്വയമെങ്കിലും ചിന്തിക്കണം കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്